हाय हेलो नमस्कार एल्लावर्क्कुम चॉइस प्रॉपर्टीसिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്ത് പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രോജക്റ്റിലാണ് ഞങ്ങൾ ഇന്നുള്ളത് ഈ വില്ലയിലെ ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമുക്കപ്പോൾ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ വില്ലയിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ബസ് റൂട്ടിൽ നിന്ന് വെറും 600 മീറ്റർ മാത്രം മാറിയാണ് ഈ വില്ല പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 10 കിലോമീറ്റർ മാറിയും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് 13 കിലോമീറ്റർ മാറിയുമാണ് ഈ വില്ല പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് അതിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ഏകദേശം 15 വീടുകൾ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഒരു വലിയ വില്ല പ്രോജക്റ്റ് തന്നെയാണ് ഇത് ഈ വില്ലയിലെ ഏകദേശം 8 വീടുകളെ വർക്കാണ് ഇപ്പൊ നിലവിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നേ ഈ വില്ലയിലെ 2 വീടുകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തേക്കാം പുക്കാട്ടുപടിക്ക് അടുത്ത് തന്നെയുള്ള വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വില്ല പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ഏരിയ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത് നമുക്കപ്പോൾ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളെ കടക്കാം കാണുന്നത് പോലെ വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമാണ് വീടിന് മുന്നിലായി നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു മുറ്റത്തേക്ക് തന്നെയാണ് കണ്ടില്ലേ വീടിന് മുറ്റം മുഴുവനായും കടപ്പാക്കല്ലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ വർക്ക് പെൻഡിംഗ് ആണ് അത് ഉടനെ ചെയ്യുന്നതാണ് മനോഹരമായിട്ടുള്ളൊരു കണ്ടംപററി കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വലിയൊരു കാർ പോർച്ച് തന്നെ വീടിന് മുന്നിലായി നൽകിയിട്ടുണ്ട് കൂടാതെ അഡീഷണൽ വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീടിന് മുന്നിൽ ലഭിക്കുന്നുണ്ട് അതായത് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിങ്ങും അല്ലാതെയുള്ള ഒരു കാർ പാർക്കിങ്ങും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് 4.5 സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ല പ്രോജക്റ്റ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് കണ്ടില്ലേ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത് സിറ്റ് ഔട്ട് പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഒരു 2-3 ചെയർ ഇട്ടിരിക്കാനുള്ള സ്പേസ് ഈ സിറ്റ് ഔട്ടിൽ ലഭിക്കുന്നുണ്ട് ഈ വീടിന്റെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആഞ്ചിലിയിലുമാണ് മെയിൻ ഡോറിന് ദർശനം കൊടുത്തിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കുമാണ് കിഴക്കോട്ടും പടിഞ്ഞാറക്കും ദർശനത്തിലുള്ള വീടുകൾ ഈ വില്ലയിൽ അവൈലബിൾ ആണ് ഈ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ് കണ്ടില്ലേ വളരെ മനോഹരമായി തന്നെ ഈ വലിയ ലിവിംഗ് ഏരിയയിൽ വലിയൊരു ടിവി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയൊരു കോർണർ സെറ്റിയും സോഫയും ഒക്കെ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ ലഭിക്കുന്നുണ്ട് മനോഹരമായി തന്നെ ലിവിംഗ് ഏരിയയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായി തന്നെ ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് 8 പേർക്കോ 10 പേർക്കോ ഇരിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ സുഖമായിട്ട് പ്ലേസ് ചെയ്യാം നല്ല ഒതുങ്ങിയ മാതിരി തന്നെയാണ് വാഷ് കൗണ്ടറും ഡൈനിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ല ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിന് ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ അതിന്റെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു കബോർഡ് വർക്കും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വാഷ് ഏരിയ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് അത് പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ താഴെ ഭാഗത്തുള്ള മാക്സിമം സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത് വാം കളർ ബോർഡർ ലൈറ്റുകളാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ് വളരെ മനോഹരമായിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് കണ്ടില്ലേ മുകളിലും താഴെയുമായി മനോഹരമായി തന്നെ കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട് മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചണിലും ഭംഗിയായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട് ഈ മെയിൻ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് വലിയൊരു വർക്ക് ഏരിയയുടെ ഭാഗത്തേക്കാണ് കണ്ടില്ലേ ഇവിടെയും ഒരു സിങ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ ഭാഗത്തെല്ലാം മാക്സിമം സ്റ്റോറേജ് സ്പേസും ഈ വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട് ഫുൾ കവേർഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് വർക്ക് ഏരിയയിലെ ഒരു ഭാഗത്തെ ഡോറിൽ കൂടി നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങാം അതായത് വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്
ഈ ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന വാട്ടർ സോഴ്സ് വരുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ എടുക്കാനുള്ള ഒരു പ്രൊവിഷനും നമുക്ക് ഈ വില്ലയിൽ അവൈലബിൾ ആണ്. 100% വാസ്തുപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയിലെ മറുഭാഗത്തോട് ഉൾക്കൂടി നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് തന്നെ ഇറങ്ങാം. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഭാഗത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. 4.5 സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഡെയിലി ഇതുപോലെ വ്യത്യസ്തമായ വീടിന്റെ വിശേഷങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. മനോഹരമായി തന്നെ ഈ ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 14x12 ഈ ബെഡ്റൂമിന്റെ വലിപ്പം കൊടുത്തിരിക്കുന്നത്. മനോഹരമായി തന്നെ ഈ ബെഡ്റൂമിലും ഫോൾസീലും വർക്കലെല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സെറ എന്ന ബ്രാൻഡേതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി കൂടെ രേഖപ്പെടുത്തുക. നമുക്കപ്പോ ഈ വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. ഏകദേശം 14 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം നൽകിയിരിക്കുന്നത്. മനോഹരമായി തന്നെ ഈ ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാം കളർ ബോർഡർ ലൈറ്റുകളാണ് അതിന് നൽകിയിരിക്കുന്നത്. ഈ 2-ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. 2 സെക്ഷനായിട്ടാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഭാഗത്തായിട്ട് വലിയൊരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, വാം കളർ സ്ട്രിപ്പ് ലൈൻ ഡിസൈനും കൂടാതെ സ്പോട്ട് ലൈറ്റുകളുമാണ് ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയ, യൂട്ടിലിറ്റി ഏരിയ, 2 ബെഡ്റൂം, 2 ബാത്റൂം, 1 ബാൽക്കണി എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പർ ലിവിംഗ് ഏരിയയിൽ ഈ കോർണറിലായിട്ടാണ് നമുക്ക് വലിയൊരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു ഓഫീസ് സ്പേസ് ആണ് വേണമെങ്കിൽ അങ്ങനെയും യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഫുൾ കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷനും വാഷ് ബേസിൻ വെക്കാനുള്ള ഒരു പ്രൊവിഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അത് പൂർണ്ണമായും കോൺക്രീറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി കൂടെ രേഖപ്പെടുത്തുക. നമുക്കപ്പോ ഈ വീട്ടിലെ 3-ാമത്തെ ബെഡ്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. നമ്മളെ താഴത്ത് കണ്ട അതേ വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 14x12 തന്നെയാണ് ഈ ബെഡ്റൂമിന്റെയും വലിപ്പം വരുന്നത്. മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3-ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ല, സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെറ ബ്രാൻഡേതാണ് ഈ വീട്ടിലെ എല്ലാ സാനിറ്ററി ഐറ്റംസും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമായ 4-ാമത്തെ ബെഡ്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. താഴത്ത് നമ്മൾ കണ്ട 2-ാമത്തെ ബെഡ്റൂമിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഏകദേശം 14x12 ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. ഭംഗിയായി തന്നെ ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഈ 4-ാമത്തെ ബെഡ്റൂമിലും വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ലെങ്ത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഈ വീട്ടിലെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി അവസാന ഭാഗമായ ബാൽക്കണി കൂടി ഒന്ന് പരിചയപ്പെടാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയും മനോഹരമായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്.
നമുക്കിനി ഈ വീടിന്റെ വിലയിലേക്ക് കടക്കാം. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിൾ തന്നെയാണ്. കാക്കനാട് അടുത്ത് പുക്കാട്ടുപടിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ നിൽക്കുന്ന മനോഹരമായ ഈ 4 ബെഡ്റൂം വീട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അപ്പോ ഇതുപോലെ വ്യത്യസ്തമായ വീടിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Till then, bye-bye.